ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്യുന്നത് പക്കവട ആണ്. പക്കവട എന്നും പക്കോട എന്നൊക്കെ പറയും. ഇത് നമ്മൾ മറ്റേ സ്നാക്കായിട്ട് നമ്മൾ തട്ടുകടയിലൊക്കെ കിട്ടുന്ന ആ പക്കവട അല്ല, ഇതൊരു ബേക്കറി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം ഇതിലേക്ക് വേണ്ടത് അരിപ്പൊടിയും കടലമാവുമാണ്, കടലപ്പൊടി എന്നും പറയും. അപ്പോൾ ഞാൻ ഇതേമാതിരി മെഷറിംഗ് കപ്പിൽ ഒരു 1.5 കപ്പ് അരിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇതിൽ മെഷറിംഗ് കപ്പിന് വേണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മളിപ്പോൾ എല്ലാ വീട്ടുകളിലും മെഷറിംഗ് കപ്പ് ഉണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ലല്ലോ. ഇതൊരു ഗ്ലാസിൻ്റെ അളവിലെടുത്താലും ഒരു കപ്പ് അരിപ്പൊടി എടുക്കുകയാണെങ്കിൽ 1.5 കപ്പ് കടലമാവ്. ഞാനിപ്പോൾ ഇന്ന് എടുക്കുന്നത് 1.5 കപ്പ് അരിപ്പൊടിയും 1/4 കപ്പ് കടലമാവാണ്. അപ്പോൾ അരിപ്പൊടി എടുക്കുന്നതിൻ്റെ നേർ പകുതി കടലമാവ് എടുക്കുക. അപ്പോൾ നമുക്കിത് ഇതിലോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ 1.5 കപ്പ് അരിപ്പൊടി അതിലോട്ട് ചേർത്തിട്ടുണ്ട്. 1/4 കപ്പ് കടലമാവും കൂടി അതിലോട്ട് ചേർക്കാം. ഇനി അതിലോട്ട് ചേർക്കുന്നത് ബട്ടറാണ്. ബട്ടർ ഞാൻ 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി ചേർക്കുന്നത് 2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. മുളക് പൊടി കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം, എന്നാൽ ഒന്നുകൂടി സ്പൈസി ആയിരിക്കും. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇത്രയും മതിയാവും. ഇനി നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം അധികം ആവാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. വെള്ളം കുറേശ്ശെ അഴിച്ച് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന ഉണ്ടാവും. ഇതേമാതിരി അച്ചുള്ള ഇത് എല്ലാ വീടുകളിലും ഉണ്ടാവും സാധാരണ. അപ്പോൾ ഈ ഇത് അതിൻ്റെ ഉള്ളിലിട്ടിട്ട് ചിലതിൽ നമ്മൾ ഇത് 2 ഹോളുണ്ടാവുക, ചിലതിൽ 3 ഹോളുണ്ടാവും, ചിലതിൽ 1 ഹോളുള്ള അച്ചുകളും ഉണ്ടാവും. അപ്പോൾ ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ ഇനി നമുക്കിത് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ അതിലോട്ട് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്, അതിലോട്ടിടാം. ഇത് ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഈ നമ്മളെ ഈ ബബിൾസൊക്കെയാണ് ഒഴിവായിട്ട് ഇതിങ്ങനെ പൊന്തി വരും. ആ സമയം നമുക്ക് മനസ്സിലാക്കാതായിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ കട്ട് ചെയ്യാതെ വേണമെങ്കിൽ ഒരുമിച്ചിട്ടോ കേട്ടോ. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് വെക്കാം. എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിൽ എപ്പോഴും വേണം കേട്ടോ, അല്ലെങ്കിൽ ഇത് എണ്ണ നന്നായിട്ട് കുടിക്കും. അപ്പം അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഞാൻ അതിലോട്ട് കുറച്ച് കറിവേപ്പിലും കൂടി ആഡ് ചെയ്യുന്നു. ഇനി ഇത് നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ കണ്ടോ, വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിലിത് ഉണ്ടാക്കിയെടുക്കാം. ഒരു 10 മിനിറ്റ് സമയം കൊണ്ടൊക്കെ, നമുക്കിപ്പോൾ ഒരു ഗസ്റ്റൊക്കെ നമ്മളെ പൂമുഖത്ത് വന്നിരിക്കുന്ന സമയം കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അവർക്കും അതൊരു സർപ്രൈസ് ആവും. നല്ല ചൂടുള്ള പക്കവട നമ്മളിങ്ങനെ ഫ്രണ്ട് ചെയ്ത് അതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായ ഒക്കെ ഉണ്ടെങ്കിൽ വളരെ ടേസ്റ്റാണ്. അപ്പോൾ ഇത് കണ്ടോ, ഞാൻ നന്നായിട്ട് ഇത് നന്നായിട്ട് മുരിഞ്ഞിട്ടൊക്കെ ഉണ്ട്. നിങ്ങൾക്കിതിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ, നല്ല സൗണ്ടൊക്കെ വരുന്നുണ്ട്. ഉണ്ടോ, മുരിഞ്ഞ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ വീഡിയോക്ക് താഴെ പോയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് കഴിഞ്ഞ ഒരു ബെൽ ബട്ടൺ വരുമ്പോൾ അതും കൂടി പ്രസ് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. മാക്സിമം എല്ലാ സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക.
അപ്പോൾ ഓക്കെ, ഇതുപോലത്തെ ഒരു അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.